തലസ്ഥാനത്ത് കർശന നിയന്ത്രണം 10 പഞ്ചായത്തുകൾ കൂടി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിൽ കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ 10 പഞ്ചായത്തുകളെ കൂടി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ആക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഗോസ ഇവിടങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25% മുകളിലാണ് ഈ പ്രദേശങ്ങളിൽ കർശന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായും കളക്ടർ അറിയിച്ചു ഇവിടങ്ങളിൽ കർശന കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കണം പലചരക്ക് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ പാൽ മുട്ട മാംസം മത്സ്യം മൃഗങ്ങൾക്ക് കന്നുകാലികൾക്കുള്ള ഭക്ഷണം വിൽക്കുന്ന കടകൾ ബേക്കറികൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ 7:30 വരെ തുറക്കാം പാൽ പത്രവിതരണം രാവിലെ 8:00 മുൻപ് പൂർത്തിയാക്കണം റേഷൻ കടകൾ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ സ്റ്റോറുകൾ തുടങ്ങിയവ ദിവസവും വൈകിട്ട് 5 വരെ തുറക്കാം റെസ്റ്റോറന്റുകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെ ഹോം ഡെലിവറിക്ക് മാത്രമായി തുറക്കാം ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിന് ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള സഞ്ചാരം പോലീസ് നിയന്ത്രിക്കും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിന് ഉള്ളിൽ ചന്തകൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല രോഗവ്യാപനം കുറയുന്നതിനു വേണ്ടി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കണം ബിജെപിയോടുള്ള കെപിസിസി സമീപനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് പ്രതിപക്ഷ നേതാവിനെയും കെപിസിസി അധ്യക്ഷനെയും മാറ്റിയത് പുതിയതായി നിയമിതനായ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ബിജെപി മുഖ്യശത്രു അല്ലെന്നും അതിനാൽ എതിർക്കേണ്ട എന്നും പരസ്യമായി പ്രഖ്യാപിച്ചത് വർഗീയതയുമായി ഏതവസരത്തിലും കേരളത്തിലെ കോൺഗ്രസ് സന്ധി ചേരും എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇത് നൽകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ട് ഉണ്ടായിരുന്നതിന്റെ വ്യക്തമായ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടായെന്നും പ്രസ്താവനയിൽ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൈകോർത്തു ഇത് കേരളത്തിലെ ജനങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞതിന് തെളിവാണ് തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് എന്നിട്ടും അതിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലെന്ന സൂചനയാണ് കെപിസിസി നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കും ഈ നിലപാടാണോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് തീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിച്ചും കോടികളുടെ കുഴൽപ്പണം ഇറക്കിയുമാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബിജെപിയുടെ കുഴൽപ്പണം കോഴ ഇടപാടുകളെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടും അതിനോട് ശക്തിയായി പ്രതികരിക്കാൻ യുഡിഎഫ് തയ്യാറായിട്ടില്ല സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുന്നതിനാണ് അവർക്ക് താല്പര്യമെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു അപ്പീൽ തള്ളി വത്തിക്കാൻ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ സന്യാസി സമൂഹത്തിൽ നിന്നും പുറത്താക്കിയ നടപടി ശരിവച്ച് വത്തിക്കാൻ വത്തിക്കാനിലെ സഭാ കോടതിയാണ് സിസ്റ്റർ ലൂസിയുടെ അപ്പീൽ തള്ളിയത് സഭാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തീരുമാനമെടുക്കുന്ന വത്തിക്കാനിലെ ഉന്നത വൈദിക കോടതിയായ അപ്പോസ്റ്റലിക് നസ്യൂരിയുടേതാണ് നടപടി കേരളത്തിലെ സന്യാസി സമൂഹത്തിന്റെ ചുമതല വഹിക്കുന്ന FCC കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് അയച്ച കത്തിലാണ് ഹർജി വത്തിക്കാൻ തള്ളിയെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സഭാ നിയമങ്ങളും സന്യാസ ചട്ടങ്ങളും ലംഘിച്ചു എന്നതിന്റെ പേരിലായിരുന്നു ലൂസി കളപ്പുരയ്ക്കലിനെ പുറത്താക്കിയത് സഭയുടെ തീരുമാനം പിന്നീട് വത്തിക്കാൻ ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് ലൂസി അപ്പീൽ പോയത് ഇപ്പോൾ താമസിക്കുന്ന മഠത്തിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു പോകണമെന്ന് സുപ്പീരിയർ ജനറൽ ആവശ്യപ്പെട്ടു FCC സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് മറ്റ് സന്യാസിമാർക്ക് കഴിഞ്ഞ ദിവസം അയച്ച കത്താണ് പുറത്തുവന്നത് സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി വത്തിക്കാനിലെ പരമോന്നത സഭാ കോടതി ശരിവച്ചു എന്നാണ് സർക്കുലറിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ സഭാ കോടതിയുടെ ഉത്തരവ് വന്നതായി തനിക്ക് അറിയില്ലെന്നും മഠം വിട്ടു പോകില്ലെന്നും സിസ്റ്റർ ലൂസി കളപ്പുര അറിയിച്ചു തന്റെ ഭാഗം കേൾക്കാതെയാണ് തന്നെ സഭയിൽ നിന്നും പുറത്താക്കിയതെന്നും ലൂസി കളപ്പുരയ്ക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോവിഡ് മരണങ്ങൾ മറച്ചുവെക്കരുത് കോവിഡ് മരണങ്ങൾ മറച്ചുവെക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി മരിച്ചവരുടെ കുടുംബത്തോടുള്ള നീതി നിഷേധമാകും ഇത് കൃത്യമായ വിവരങ്ങൾ സർക്കാർ വെളിപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം തമിഴ്നാട്ടിൽ ഇതിനായി വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തണമെന്ന് DMK സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി ഈ മാസം 28-നകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം കോവിഡ് 3-ാം തരംഗം നേരിടാൻ കൃത്യമായ തയ്യാറെടുപ്പുകൾ വേണമെന്നും കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി കൂട്ടിച്ചേർത്തു ലോക്ക്ഡൌണിൽ ഇളവ് വേണം ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ലോക്ക്ഡൌൺ ഇങ്ങനെ തുടരണോ എന്ന് സർക്കാർ ആലോചിക്കണം 38 ദിവസമായി സംസ്ഥാനം ലോക്ക്ഡൌണിലാണ് കഴിഞ്ഞ ലോക്ക്ഡൌൺ തിരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങൾക്കുണ്ടായിരുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മൊറട്ടോറിയം നികുതി ഇളവുകൾ ആദ്യ ലോക്ക്ഡൌൺ കാലയളവിൽ നൽകിയിരുന്നു വാഹന നികുതി അടയ്ക്കുന്നവർക്ക് 2 മാസത്തെ ഇളവും അന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒന്നുമില്ല കഴിഞ്ഞ 38 ദിവസമായി ജനങ്ങൾ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് ഒരുപാട് പരാതികളാണ് ലഭിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു കൂലിവേല ചെയ്ത് ജീവിക്കുന്നവർ ദിവസവേതനക്കാർ കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മോട്ടോർ തൊഴിലാളികൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ എന്നിവരുടെ ജീവിതം സ്തംഭിച്ച അവസ്ഥയിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് നിരുപാധിക പിന്തുണയാണ് UDF നൽകി വരുന്നതെന്നും VD സതീശൻ പറഞ്ഞു കൗമുദി പ്രൈം ന്യൂസ് സമാപിച്ചു